യുവതി പ്രവേശനത്തിന് സ്റ്റേ ഇല്ലാത്ത സാഹചര്യത്തിൽ ശബരിമലയിൽ യുവതികൾ എത്തിയാൽ എന്ത് ചെയ്യണമെന്നതിൽ സംസ്ഥാന സർക്കാരിന് മേൽ സമ്മർദ്ദം ഏറി. വിധി പരിശോധിച്ച് പ്രതികരിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. യുവതീ പ്രവേശനം അനുവദിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്നും ദേവസ്വം മന്ത്രി ഒഴിഞ്ഞുമാറി. വിധിയെ UDF സ്വാഗതം ചെയ്തു. യുവതികൾ എത്തിയാൽ തടയുമെന്നാണ് BJP മുന്നറിയിപ്പ്. യുവതീ പ്രവേശനത്തിൽ പന്ത് സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിൽ. വിധി എന്തായാലും നടപ്പാക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. പക്ഷേ പുനഃപരിശോധനാ ഹർജികൾ വിശാല ബെഞ്ചിലേക്ക് വിട്ടെങ്കിലും യുവതീ പ്രവേശന വിധിക്ക് സ്റ്റേ ഇല്ലാത്തതോടെ ആശയക്കുഴപ്പമേറി. ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചോദിക്കണ്ട, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കണ്ട, ഞങ്ങൾ ഏതായാലും സുപ്രീം കോടതി വിധി എന്താണെന്ന് പരിശോധിക്കട്ടെ. വിശ്വാസ പ്രശ്നത്തിൽ CPM തെറ്റുതിരുത്തലിലേക്ക് നീങ്ങുമ്പോഴും യുവതീ പ്രവേശനത്തിൽ ഒരു ഇഞ്ചും പിന്നോട്ട് പോകാത്ത മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഇനി പ്രധാനം. വിധി പകർപ്പ് പരിശോധിച്ച് നിയമവശം നോക്കി പ്രതികരിക്കാമെന്നാണ് പിണറായി വിജയൻ അറിയിച്ചത്. ലിംഗസമത്വമാണ് CPM നിലപാട്. എന്നാൽ സെപ്റ്റംബർ 28 വിധി വന്നപ്പോഴുള്ളതിൽ നിന്നും വ്യത്യസ്തമായി കരുതലോടെയാണ് CPM പ്രതികരണങ്ങൾ. സമാധാനപരമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് മുൻകൈ എടുക്കാന്നുള്ളതാണ്. തർക്കത്തിലേക്ക് വിശ്വാസ പ്രശ്നത്തിൽ എടുത്ത നിലപാടിനുള്ള അംഗീകാരമാണ് വിധിയെന്ന് കോൺഗ്രസും BJPയും അഭിപ്രായപ്പെടുന്നു. പക്ഷേ യുവതീ പ്രവേശന പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിനെ വീണ്ടും വെട്ടിലാക്കാനുള്ള നീക്കത്തിലാണ് രണ്ട് കക്ഷികളും. ഗവൺമെന്റ് സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് യുവതികളെ പോലീസ് സന്നാഹത്തോടുകൂടി ശബരിമലയിലേക്ക് അയച്ച് പ്രതിസന്ധിയും പ്രശ്നങ്ങളും മനഃപൂർവ്വം ഉണ്ടാക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം യുവതികളെ തടഞ്ഞത് BJP അല്ല, തടഞ്ഞത് അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. ഈ പ്രാവശ്യം അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടാകും, ആ വിശ്വാസികളോടൊപ്പം BJP ഉണ്ടാകും. സർക്കാരിനെ പോലെ യുവതീ പ്രവേശനത്തിൽ ദേവസ്വം ബോർഡിനു മുൻപ് ആശയക്കുഴപ്പം. ഇന്നത്തെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ എനിക്ക് പഠിക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഡൽഹിയിലെ കോടതിയിൽ അപ്പീർ ചെയ്ത സീനിയർ അഭിഭാഷകനുമായിട്ട് കൺസൾട്ട് ചെയ്യണം. ഇതിനുശേഷമല്ലാതെ ഇന്നത്തെ ഇതിന്റെ ഇമ്പാക്ട് എന്താണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. സംഘർഷം ഒഴിവാക്കലാണ് സർക്കാർ ലക്ഷ്യം. യുവതീ പ്രവേശന വിധി സ്റ്റേ ചെയ്തില്ലെങ്കിലും പ്രതിഷേധം ഒഴിവാക്കാൻ യുവതികൾ എത്തിയാൽ പോലീസിനെ കൊണ്ട് അനുനയിപ്പിച്ച് തിരിച്ചയക്കുന്ന രീതി ആവർത്തിക്കാനുള്ള സാധ്യതയും ബാക്കിയാണ്. യുവതികൾ വീണ്ടും വരുമോ, തടയാൻ വിവിധ സംഘടനകൾ ഉണ്ടാകുമോ, മറ്റന്നാൾ ശബരിമല നട തുറക്കാനിരിക്കെ ആശയക്കുഴപ്പവും ആശങ്കയും തീരുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്നും KG കമലേഷ് ശരിയാണ് വിശദമായ വിവരങ്ങളുമായി. കമലേഷ്, തീർത്ഥാടന കാലം തുടങ്ങുന്നത് മറ്റന്നാളാണ്. സർക്കാരിന് കാര്യങ്ങളിൽ ഉടൻ തന്നെ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരും. എന്തൊക്കെ സാധ്യതകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്? ശീതൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശയക്കുഴപ്പം എല്ലാവരും മുറ്റി നോക്കുന്നത് യുവതീ പ്രവേശനത്തിൽ എന്തു ചെയ്യുമെന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിലും പ്രായഭേദമില്ലാതെ യുവതികൾക്ക് ശബരിമലയിലേക്ക് പ്രവേശിക്കാം. പക്ഷേ അവിടെ സംസ്ഥാന സർക്കാരും പോലീസും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ തിരുക്കത്തിൽ ഒരു തീരുമാനമില്ലാതെ ആലോചിച്ച് കരുതലോടെ ഒരു നിലപാടെടുത്താൽ മതി എന്നുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രിയും സർക്കാരുമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ തന്നെ ഏറ്റവും നിർണായകമായ പ്രതികരണം, അത് ഇതുവരെ വന്നിട്ടില്ല. ദില്ലിയിലുള്ള സർക്കാരിൻ്റെ അഭിഭാഷകരുമായൊക്കെ ആലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ വിശദമായി മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വാർത്താ സമ്മേളനം വിളിക്കുക. അതിലാണ് എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട് അറിയിക്കുക. ഇതിൽ കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത ഈ ഒരു മണ്ഡലകാലത്ത് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതിയോട് അഭ്യർത്ഥിക്കണോ എന്നുള്ള ഒരു ചിന്ത സർക്കാരിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊരു ആവശ്യമില്ല എന്നുള്ള നിലപാടും അത്തരത്തിലുള്ള ചർച്ചകളും സർക്കാർ വൃത്തങ്ങളിൽ തന്നെ ഉയരുന്നുണ്ട്. മറിച്ച് ദേവസ്വം ബോർഡിനെ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തതയ്ക്ക് വേണ്ടി സുപ്രീം കോടതി സമീപിക്കണമെന്നുള്ള ആലോചനയുമുണ്ട്. ഈ ഒരു രണ്ട് കാര്യത്തിലും തന്നെ ഒരു അന്തിമ നിലപാടിലേക്ക് ഇപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും എത്തിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ ഒരു മണ്ഡലകാലത്തേക്ക് 500,000 തീർത്ഥാടകരാണ് പോലീസിൻ്റെയും മറ്റും വിർച്വൽ ക്യൂ വഴിയൊക്കെ ശബരിമല തീർത്ഥാടനത്തിനായി രജിസ്റ്റർ ചെയ്ത്. ഇതിൽ എത്ര പേർ സ്ത്രീകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അറിയിപ്പും പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഔദ്യോഗികമായി ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചത് മനീതി സംഘം മാത്രമാണ് ഇത്തവണ ശബരിമലയിൽ എത്തുമെന്ന് പറഞ്ഞത്. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ പോലീസ് കഴിഞ്ഞ മണ്ഡലകാലത്തും വ്യത്യസ്തമായി അത്രയേറെ ഒരു സുരക്ഷാ സന്നാഹമൊന്നും ശബരിമലയിൽ ഒരുക്കിയിരുന്നില്ല. കഴിഞ്ഞ തവണ IGമാരുടെ നേതൃത്വത്തിൽ SPമാരെ അണിനിരത്തിക്കൊണ്ടുള്ള വൻ സുരക്ഷാ സന്നാഹം ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലുമൊക്കെ ഒരുക്കിയ പോലീസ് ഇത്തവണ IGമാരില്ലാതെ SPമാർക്ക് മാത്രം ചുമതല നൽകുന്നു. കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി പോലീസുകാരുടെ എണ്ണമൊക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി ആയിരിക്കില്ല ഇനി. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്, വിവിധ സംഘടനകളുടെ നിലപാട്, സീസൺ തുടങ്ങുമ്പോഴുള്ള സ്ഥിതി, ഇതൊക്കെ പരിശോധിച്ച ശേഷം വീണ്ടും പോലീസും നിലപാട് മാറ്റി കൂടുതൽ സുരക്ഷയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നു. ഇതിനകം യുവതികൾ എത്തിയാൽ തടയുമെന്നുള്ള സൂചന BJP നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത ചുവടുവയ്പ്പിനായി എല്ലാവരും മുറ്റുനോക്കുകയാണ്. ശീതൽ, കമലേഷ്, ആദ്യം ഈ വിധി വന്നപ്പോഴുള്ള രീതിയിലല്ല ഇടത് നേതാക്കളുടെ അടക്കം ഇത്തവണയുള്ള പ്രതികരണം, കുറച്ചുകൂടി കരുതലോടെയാണ്. എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്?
തീർച്ചയായും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് സി പി എമ്മിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചൂണ്ടുപലിക. ലിംഗസമത്വമാണ് സി പി എമ്മിന്റെ നിലപാട്. സെപ്റ്റംബർ 28 വിധി, യുവതി പ്രവേശന വിധി വന്നപ്പോൾ വലിയ ആവേശത്തോടുകൂടി വിധി നടപ്പാക്കുമെന്നാണ് സി പി എമ്മും സർക്കാരും പ്രഖ്യാപിച്ചത്. ഒരു സർക്കാരിന് ഇതല്ലാതെ മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല, സി പി എമ്മിന് മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന സ്ഥിതി വന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു ആവേശം പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തൽ സി പി എമ്മിനുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി ഉൾപ്പെടെയുമായി മുതിർന്ന സി പി ഐ നേതാക്കൾ തന്നെ ഓരോ വീട്ടിലും എത്തിയപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞത് ശബരിമലയിൽ അമിത താല്പര്യം സർക്കാർ കാണിച്ചു, യുവതികളെ കൊണ്ടുപോയി എന്നുവരെയുള്ള വിമർശനം കോടിയേരി ഉൾപ്പെടെയുള്ളവർക്ക് കേൾക്കേണ്ടി വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പാർട്ടി തെറ്റുതിരുത്തൽ നയത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ സർക്കാരിൻ്റെ തലവനായ മുഖ്യമന്ത്രി ആ യുവതീ പ്രവേശന വിഷയത്തിൽ ഒരു തരത്തിൽ പോലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ദേശീയ നേതാക്കൾ, സംസ്ഥാന നേതാക്കളുടെയൊക്കെ ഒരു പ്രതികരണം, സമാധാനം വേണം, തിടുക്കം വേണ്ട എന്നുള്ള നിലയിലേക്ക് സീതാറാം യെച്ചൂരി, വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സീതൽ സൂചിപ്പിച്ച പോലെ സെപ്റ്റംബർ 28 ശേഷം ഇപ്പോഴുണ്ടായ ഒരു വ്യത്യാസം, സി പി എം കുറെ കൂടി ഒന്ന് കരുതലോടുകൂടി ഈ വിഷയത്തെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. കെ ജി കമലേഷ് തിരുവനന്തപുരത്ത് നിന്നും വിശദമായ വിവരങ്ങൾ നൽകി.